നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ അന്ത്യവിധിയെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ചില ടെൻഷനുകൾ എന്തിനെ കുറിച്ചാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ചിലർക്ക് ടെൻഷൻ നല്ലൊരു ജോലിയില്ല, ചിലർക്ക് അത്യാവശ്യത്തിന് കാശില്ല കയ്യിൽ, അല്ലെങ്കിൽ നല്ലൊരു പദവി ഇല്ല, നല്ലൊരു വണ്ടി ഇല്ല എന്നുള്ളതൊക്കെയാണ് പലരുടെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ടെൻഷൻ. പക്ഷേ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വർഗത്തിന്റെ വാതിലെത്തുമ്പോൾ ഇതൊന്നല്ല ദൈവം എന്നോട് ചോദിക്കുന്ന ചോദ്യം. നിനക്ക് എന്തുമാത്രം സമ്പത്തുണ്ടെന്നോ, എൻ്റെ ജോലി എന്താണെന്നോ, അല്ലെങ്കിൽ നീ ഉപയോഗിച്ചിരുന്ന വണ്ടി ഏതായിരുന്നെന്നോ, ഇതൊന്നുമല്ല ദൈവം നിന്നോട് ചോദിക്കുന്ന ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കാനായിട്ട് പോകുന്നത്. ദാഹിച്ചു വന്ന ഒരുവന് നീ ഒരു ഇത്തിരി വെള്ളം കൊടുത്തു, വിശന്നു വന്ന ഒരുവന് ഇത്തിരി ഭക്ഷണം കൊടുത്തു, നഗ്നനായി വന്ന ഒരുവന് നീ അവന് എന്തെങ്കിലും വസ്ത്രമായിട്ട് എന്തെങ്കിലും കൊടുത്തു, കാരാഗ്രഹത്തിലായിരുന്നവനെ നീ സന്ദർശിച്ചോ എന്നുള്ളതൊക്കെയാണ് ദൈവം നമ്മോട് ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. കാരണം സ്വർഗത്തിൻ്റെ വാതിലുകൾ നിനക്കായിട്ട് തുറക്കപ്പെടും എന്നുള്ളൊരു ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ കാരുണ്യ പ്രവർത്തികളിൽ പെട്ടതാണ്. കാരുണ്യ പ്രവർത്തികൾ 14 നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അപരനിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.